നമുക്ക് ബൂസ്റ്റ് വെച്ചൊരു കേക്ക് ഉണ്ടാക്കാം. 2 പാക്കറ്റ് 5 രൂപയുടെ ബൂസ്റ്റ് വേണം. നമുക്ക് ആദ്യം പൊടി അരിച്ചെടുക്കാം. 1 കപ്പ് മൈദ മാവ്, 1/2 സ്പൂൺ സോഡാ പൊടി നമുക്ക് അരിച്ചെടുക്കാം. കേക്ക് ഉണ്ടാക്കാൻ ആവശ്യം ആദ്യത്തെ 1 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ബീറ്റർ ഒന്നും വേണ്ട, ഇങ്ങനെ ഇതിനോട് വിസ്റ്റും കൊണ്ട് ഇങ്ങനെ ആക്കി എടുക്കാൻ വേണ്ടി നല്ലപോലെ. ഒരു കപ്പ് പഞ്ചസാര, അതിൽ 3/4 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ച് ചെയ്യുമ്പോൾ നമുക്ക് 1 കപ്പ് പഞ്ചസാര കിട്ടും. അത് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് യോജിച്ചു ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ഞ 1/2 കപ്പ് പുളിയിലും 1/2 കപ്പ് പാലും ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ഓയില്, 1/2 കപ്പ് പാല്. ഒരു സ്പൂൺ വാനില എസൻസ് നല്ലപോലെ യോജിച്ച് വെക്കണം. എന്നിട്ട് വേണം ബൂസ്റ്റ് ഇട്ട് നമുക്ക് ബൂസ്റ്റ് പൊട്ടിച്ച് ഇതിനകത്തേക്ക് ചേർക്കാം. 2 പാക്കറ്റ് ഇടണേ. ഇത് നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. നമുക്ക് ഇതിനകത്തേക്ക് മൈദ മാവ് ചേർത്ത് ഇളക്കി കൊടുക്കാം. കുറേശ്ശെ കുറേശ്ശെ ഇട്ട് വേണം. ഒരു സൈഡിലേക്ക് മാത്രമേ നമുക്ക് ഇളക്കാവുള്ളൂ. ഇങ്ങനെ ബാക്കിയുള്ളതും കൂടെ ചേർത്ത് നമുക്ക് യോജിപ്പിക്കാം. ഇതിനകത്തേക്ക് വേണമെങ്കിൽ നമുക്ക് കാഷ്യൂ നട്ടും കൂടെ ഇട്ട് കൊടുക്കാം വേണ്ടവർക്ക്. എടുത്ത് ഇതിനകത്ത് ഓയിൽ വരുത്തിയിട്ട് അതിൻ്റെ മുകളിൽ ബട്ടർ പേപ്പർ വെച്ച് ഓയിൽ തേച്ചേക്കുവാണ്. അതിനകത്തേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കണം. ഇത് ഇല്ലെങ്കിൽ സ്റ്റീലിൻ്റെ മാത്രമാണെങ്കിലും മതി. അതിനകത്തേക്ക് ഇച്ചിരി ഓയിൽ വരട്ടി മൈദമാവ് തട്ടി വെച്ചിട്ട് ഇത് ഒഴിച്ചാൽ മതി. നമുക്ക് ഇനി ഇത് ബട്ടർ ഒഴിച്ച് കൊടുക്കാം. ഇതുപോലെ ഇരിക്കണം, ഒഴുകി ഇങ്ങനെ ചാടാം. ഇത് കറക്റ്റ് അളവാണെങ്കിൽ ഇങ്ങനെ വന്നോളൂ. ഇങ്ങനെ തട്ടി കൊടുക്കണം. 25 പ്രാവശ്യം തട്ടണം എന്നാണ് പറയണത്. 5-8 പ്രാവശ്യം എങ്കിലും തട്ടണം. കൊമ്മള പൊട്ടി പോകുന്നുണ്ട്. നമ്മൾ അടുപ്പത്താണ് ഉണ്ടാക്കുന്നത്. അടിയിൽ ഒരു ദോശക്കല്ല് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ചിട്ട് ആ പാത്രത്തിനകത്തേക്ക് ഒരു പാത്രം കമത്തി വെക്കണം. അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്കാണ് നമ്മൾ ഇറക്കി വെക്കുന്നത്. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് അടച്ച് വെക്കാം. 35 മിനിറ്റ് വേണം നമുക്ക് ഇത് അടച്ച് വയ്ക്കാം. കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. 45 മിനിറ്റ് വയ്ക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. എല്ലാവരും ഇനി കഴിച്ച് നോക്കാം.